ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് റാൻഡം മൈസോട്ട് വെൽക്കം 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 ബാക്ക് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എംസോൺ ആർ പി ആണ് ആൻഡ് മൈൻക്രാഫ്റ്റ് ആണ്. എംസോൺ ആർ പി ആണ് മൈൻക്രാഫ്റ്റ് ആണ് അറിയാം, പക്ഷെ എന്നാലും പറയാം. കുറെ ആൾക്കാർ ചോദിക്കും ഇതേത് ഗെയിം ഇതേ കണ്ടു, കുറേ ആൾക്കാർ കമൻസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. സോ നിങ്ങൾ എംസോൺ ആർ പിൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ആൻഡ് ഷെയർ ചെയ്തോ ആൻഡ് ബെല്ലൈക്കൻ നക്കാൻ മറക്കരുത് ഗായ്സ്. ആൻഡ് എന്ത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഡിസ്കോഡ് ജോയിൻ ചെയ്യുക, അതൊക്കെ നമുക്ക് തീർച്ചയായും പറഞ്ഞാൽ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ജോയിൻ ബട്ടൺ താഴ്ത്തിണ്ട്. 29 രൂപ തൊട്ട് 8,000 രൂപ വരെയുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഏതാണ് നിങ്ങൾ എടുക്കാം ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഷൗട്ടൗട്ട്സ് ഉണ്ടാവും മെമ്പർഷിപ്പിൻസ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക്. സോ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി എടുക്കുക. അതുപോലെ തന്നെ മെമ്പേഴ്സുള്ള മൈൻക്രാഫ്റ്റ് സെർവറിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. സോ നിങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വേറെ എന്ത് വല്ല ജി പി എയും വല്ല ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് യു പി ഐ കൊടുത്തായതുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ. ആൻഡ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ടൈം വെച്ചിരിക്കുന്നത് എത്ര 8K തന്നെയാണ്. നമ്മൾ തുടർച്ചയായി പറഞ്ഞാൽ 8K തന്നെയാണ്. സോ എല്ലാവരും ആ 8K ടാർഗറ്റ് എത്തിക്കുക. നമുക്ക് നോക്കാം, നമുക്ക് എംസോൺആർപിൻ്റെ വീഡിയോസ് എപ്പോഴും 8K എത്തിക്കാൻ വേണ്ടി നോക്കാം. സോ എല്ലാവരും ഇപ്പം ലൈക്ക് ചെയ്തോ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പോൾ നമ്മൾ എംസോൺ ആർ പി ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് അറിയില്ല ഇവിടെ കണ്ട കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ഇനി അടുത്ത തന്നെ ഇതും നമ്മുടെ മഞ്ഞൊക്കെ ഓ ക്രിസ്മസ് ആവാനുള്ളത് കൊണ്ടാണോ അറിയില്ല. എന്നാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ കണ്ട ഗൈസ്, ഇവിടെ നല്ല ലുക്ക് ഉണ്ട് ഗൈസ്. നമ്മുടെ നമ്മുടെ സ്പൈ ഗ്ലാസ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ രസം അറിയുക. കാണാൻ നമ്മുടെ മാവേലിൻ്റെ തല, മഞ്ഞിൻ്റെ പകുതി കാലം മഞ്ഞിൻ്റെ തന്നെ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഈ ബസ് സ്റ്റോപ്പിനോടെങ്കിലും ഒരു മനുഷ്യനും കാണുന്നില്ല. എന്തായാലും നമുക്ക് നേരെ അടിയിലോട്ട് ചാടാം. ചാടണേ ഇവിടെ അടിയിൽ ചാടേണ്ട സ്ഥലം ഉണ്ടായിരുന്നു, ചാടി മാറുന്നത് വെള്ളത്തിലോട്ട് ചാടി. ഓക്കെ പാളൊന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പറഞ്ഞില്ല കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞത് റിസോർട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ബാബുവിനെ വിളിച്ച് നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റാൻ ചാൻസ്. അപ്പോൾ ബാബുവിനോട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാരാണ് അവിടെ വെള്ളത്തിൽ ചാടുന്നുണ്ട്, കല്ല് കുട്ടിക്കണം, ഐസ് കുട്ടിക്കണം, എന്താണ് ഉദ്ദേശം? ഹലോ ഹലോ മിസ്റ്റർ, മിസ്റ്റർ താങ്കൾ കേൾക്കുന്നുണ്ടോ? എടോ ഇവനെ അറിയണില്ല ഞാൻ ഇവിടെ ബാക്ക് ഉള്ളത്, ഇവനായിട്ട് പോണ്. ഹലോ കേൾക്കുന്നുണ്ടോ? ചെവി 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 കാര്യം പറ. തനിക്കെന്ത്? ഓഹോ അപ്പൊ കേക്കാം, കേക്കാത്ത മാതിരി നിക്കണ പോലെ. എന്താ ഉദ്ദേശം? ഉദ്ദേശം പലതുണ്ട്, എല്ലാം നിന്നോട് പറയണമെന്നൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടില്ല, ഞാൻ ഉണ്ടിട്ടില്ല, ഞാൻ പോയി ഉണ്ടിട്ട് വരട്ടെ. ഞാൻ ഉണ്ടിട്ടില്ല, നീ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടിട്ട്. ഞാൻ ഉണ്ടാന്നോ ഉണ്ടാ വിളിച്ചോന്നോ ഉണ്ടോ? എടോ താനെങ്ങടി പോണ്, അവിടെ നിക്കണോ? എന്ത് സംഭവം? എടോ നിക്കണോടെ, കാര്യം പറ. എന്താ സംഭവം? അത് സാധനം എന്താ തിന്നണേ? അത് സാധനം അത് എല്ലാം നിനക്ക് തരണമെന്നുണ്ടാ? പറ്റൂല, ഒന്ന് താഴെ. എന്ത് സാധനം? എന്താ എന്തോന്ന് ഈ സാധനം തിന്നണ? കയ്യിൽ പിടിക്കണ എന്താ? ഒരു വയലറ്റ് ആ പോണോ അങ്ങോട്ട്? എടോ എന്താ സാധനം? വയലറ്റ് കളറിന്റെ സാധനമാണല്ലോ. എന്താ സാധനം? ഈ മരം ഇവിടെ കണ്ടിട്ട് എവിടെയോ മരം കിട്ടി. ഇവിടെ മരം ഇല്ല, ഇത് വല്ലപ്പോഴും സ്പേസ് ഷിപ്പ് യാത്ര നടത്തണം, എന്നാലേ കിട്ടുള്ളൂ. നിങ്ങൾ സ്ഥിരം സ്പേസ് ഷിപ്പിലോട്ട് പോയിട്ട് അവിടെ ഭയങ്കര സ്പേസിൽ അതിജീവിക്കാണ്. ഈ സാധനം മേടിച്ചു തരാം, പക്ഷെ പൈസ തരണം. കൊണ്ടുതരാം ഞാൻ, എത്ര വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം, പക്ഷെ എനിക്ക് അതിനുള്ള പേയ്മെന്റ് തരണം. ഓഹോ അങ്ങനെ. ഇതിന് ഒരു ഒരു സ്റ്റാക്കിന് ഒരു 10 ഡയമണ്ട്. താങ്കൾ ഡാമിന്റെ അവിടെ എന്തെങ്കിലും കണ്ടോ? പുതിയ എന്തൊക്കെ? അതുകൊണ്ടാ ഞാൻ അവിടെ മൈൻഡ് ചെയ്യാത്ത. ഇതിനോണ്ട് ഇവിടെ ഒരു താഴ്ത്തോടോ? ഇത് കണ്ട ഇങ്ങനെയൊക്കെ ഉള്ള പവറുകളുണ്ട് ഇതിന്.
എനിക്ക് ആവശ്യമില്ല പവർ, എനിക്ക് അല്ലാതെ നടന്നു പോയാൽ. താങ്കൾ താഴത്തോട്ട് വാ, താങ്കൾ തൂശി അവിടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു കൂടുവോ? തനിക്ക് ഉറച്ച് കളയാൻ സ്ഥലം പോലും ഇല്ല. അത് പോണു. താങ്കൾ താങ്കൾ ഡാമിന്റെ അവിടെ കണ്ടോ സംഭവങ്ങളൊക്കെ? ആ ഏരിയ റോഡൊക്കെ ഉണ്ടാക്കി ആരുണ്ടാക്കി? അയ്യോ ഞാൻ നിക്കണോളൂ. കാര്യം പറ, എനിക്ക് ബിസിയാണ്. ഡാമിന്റെ റോഡൊക്കെ പണിതത് നീയല്ലേ? ഡാമിന് നിങ്ങളെ നിന്റെ സ്ഥലമാണ് മറ്റതാണ് മറിച്ചതൊക്കെ വില പഠിച്ചോ. നീ നിന്റെ വായി നിന്നെ കേക്കണമായിരിക്കും അല്ലേ? ആരാണ് പണിഞ്ഞെന്ന്? ആരാ ആരാ നീ അല്ലാതെ കുരുപ്പത്രം കാണിക്കൂലെന്ന് എനിക്ക് നല്ലോണം. ഞാൻ പണിയില്ലെന്ന് അല്ലല്ലോ ഒന്നും പണിഞ്ഞത്. അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആള് ആളില്ലാത്ത ആളാണെങ്കിൽ പിന്നെ അത് ആ സാധനങ്ങൾ അവിടെ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒക്കെ പൊട്ടിക്കാം. ഡാമും എല്ലാം പൊട്ടിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു ക്രൂസ് ഷിപ്പ് ഞാൻ അങ്ങ് പൊട്ടിച്ചോളാം. എത്രയേ ഉള്ളൂ ക്രൂസ് ഷിപ്പ്? എന്ത് ക്രൂസ് ഷിപ്പ്? അവിടെ ഒരു യാച്ച അവിടെ കിടപ്പുണ്ട്. ആ യാച്ച ആരും അത് ഞാൻ ഉണ്ടാക്കിയാണ്. അത് ഞാൻ ഉണ്ടാക്കിയാണ്. അത് നീ ഉണ്ടാക്കിയതോ? അപ്പൊ നീ അവിടെ ഒന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞിട്ട്? അല്ല ഞാൻ യാച്ച് അവിടെ വെള്ളത്തിന് യാച്ച് പൈസ എടുത്ത് വാങ്ങിച്ചു. ബാക്കി റോഡ് ഞാൻ അതല്ല ചോദിച്ചു. ഞാൻ എന്നോട് അതെന്താ അത് ഉണ്ടംപൊരി? എവിടെ പോയി ഉണ്ടംപൊരിയാ? അതെന്താ സുഖയൻ ദാരിദ്ര്യം സവാള വട ഇതെന്താ സാധനം? എന്തോ കൃഷി. ഇതെന്താ കൃഷി? അത് കൃഷിയാണ്. കൃഷിയാണ് ആൾക്കാരെടുത്തോളൂ. നീ അധികം വിളവെടുക്കല്ലേ? ഇതിന് മുകളിലോട്ട് തന്നെ പോവാ. എന്തിനാ ഇപ്പൊ മുകളിലോട്ട് പോയിട്ട് എന്താ കാര്യം? നിങ്ങക്ക് അവിടെ വിളവെടുക്കണ്ട. ഫുള്ള് നിറയണേ സംഭവം നിന്നെ പോലെ കാല് വരുന്നവനല്ല അത്. നിനക്ക് എന്തായാലും കാല് വരാത്തവനെ നീയല്ലേ? കാല് വരാത്തവനെ അതെ. എന്നൊക്കെ നല്ലോണം അറിയില്ല. നീ കാലല്ല. ആ കാല് വരും. കാല് വരും. കാലല്ല ഞാൻ വരിയത്. ഞാൻ എടാ നീ കാല് വാരുന്ന എനിക്ക് അറിയാലോ. നീ ഡയലോഗ് അടിക്കടാ കള്ളമാരിയത്. കുറച്ചെങ്കിലും അന്തസ് കാണിക്കടാ. കുറച്ചെങ്കിലും അന്തസ് എനിക്ക് കാല് വാരുന്നവനെ. കാല് വാരുന്നവനെ മിസ്റ്റർ വാരിയത്. സ്ക്രാപ്പ് ഹോൾഡിംഗ് ആണ് വാരിയത്. ഓഹോടാച്ചോ ഇത്രയും നല്ല അഭിനയം ഉണ്ടെങ്കിൽ നീ ഓസ്കാർ അല്ല അതിക്കും മേൽ കിട്ടുന്നു. ഓസ്കാറിന് അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഓസ്കാറിന് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പേരിലാണ്. ഓ എനിക്ക് ആണല്ല നിനക്ക് പെണ്ണിനുള്ള ഓസ്കാർ ആണ് കൊടുത്തേക്കുന്നത്. ഇതെന്ത് കൃഷിയാണ്? മഴയൊക്കെ ചോദിക്കണം. എന്താ കൃഷി? എടാ ഇത് ലൈക്ക് ഒരു ഗെയിം ആണ്. ഇത് ഇത് അതെ ഇത് 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 ഓക്കെ. നീ ഇങ്ങോട്ട് വാ. കേറുവാ. ഞാൻ കേറി വരുന്നുണ്ടല്ലോ. നീ അല്ലേ കാല് വാരിയത് കള്ളവാഴ? ഞാൻ കാലല്ല വാരിയത്, സ്ക്രാപ്പ് ഹോൾഡിംഗ് ആണ്. അവിടെ ബെഡിൽ റീസ്പോൺ സെറ്റ് ഈ ബെഡിലാ വെച്ചു. എന്നിട്ട് ചെയ്തല്ലോ. ഓക്കെ ഇനി അകത്തോട്ട് കേറ്. അകത്തോട്ട് കേറി നടന്നു പോ. എന്താ അവിടെ നിക്കേ? അവിടെ നിക്കേ? അവിടെ നിക്കടോ അമ്മേ. Ha ha ha.
എടാ നീ എന്നെ ട്രാപ്പ് ചെയ്താണല്ലോ കള്ള വാഴ എവിടെ നീ ഇതാണ് ഞാൻ പറഞ്ഞത് ലൈക്ക് ഗെയിം ആണെന്ന് ആ സ്നോ ബോൾ എല്ലാം എടുത്ത കയ്യില് എടുത്തു ഇനി ഞാൻ ഗെയിം പറഞ്ഞുതരാം ഇനി ഗെയിം പറഞ്ഞുതരാം പറയണ്ടല്ലോ വെയിറ്റ് ചെയ്യടാ ഓക്കെ നിന്റെ കയ്യില് കുറച്ച് സ്നോ ബോൾ എടുത്ത് വെച്ചോ ഏതെങ്കിലും ഒരു വാതിലിന്റെ അടുത്ത് പോയി നില്ലേ നിന്നു ഓക്കെ നീ TNT റൺ കളിച്ചിട്ടുണ്ടല്ലോ അല്ലേ കളിച്ചിട്ടുണ്ട് ഇത് ഡ്രിപ്പ് ലീഫ് റൺ ആണ് എന്നിട്ട് ഓക്കെ ഗെയിം സ്റ്റാർട്ട് ഓടിക്കോ മനസ്സിലായോ മനസ്സിലായില്ലേ അയ്യോ സ്റ്റക്കായി ഞാൻ സ്റ്റക്കായി സ്റ്റക്കായല്ല നൈസ് പ്ലേ കാണിച്ച് നൈസ് പ്ലേ കാണിച്ച് നാണമുണ്ടോ നാണമുണ്ടോ നിനക്ക് നൈസ് പ്ലേ എന്താ നാണമുണ്ടോ ഇത് നാണല്ലോ ഞാൻ ചാടി കളിക്കണല്ലേ നല്ല ആടാ നല്ലതാ എന്ത് പറ്റി റാൻഡം നീ നൈസ് പ്ലേ കളിച്ചോടാ നീ അവനവൻ കുഴിക്കണ കുഴിക്കളിൽ പതിക്കുമ്പോ ഗുലുമാൽ ഗുലുമാൽ ഓക്കേ സോല്ല ഞാൻ പോയി തീർന്നാടാ ഓക്കേ ഇതാണ് നമ്മുടെ നമ്മുടെ സ്വാമിജി ഇല്ലേ അതായത് കുമ്പിടി സ്വാമി പുള്ളിക്കാരനാണ് ഇത് ഉണ്ടാക്കിയത് സ്വാമിക്ക് ഇത്രയും ബുദ്ധിയാ ശരി എന്നാ പുള്ളിയുടെ കലാവിരുദ്ധകൾ നീ എന്തെല്ലാം കാണാ കിടക്കുന്ന റാൻഡം ഇനി നീ നോക്കിക്കോ പുള്ളി ഞാൻ ചാടി മാറിപ്പോയി സ്ഥലം മാറിപ്പോയോ അമ്പട കിലോസ്കി സാധനം നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടേടാ എന്താണ് ഇതാണോ എടാ നീ കാല് വരുമെന്ന് എനിക്ക് അറിയാടാ റാൻഡം അതാണ് പറഞ്ഞത് ഈ ഫ്രൂട്ട് വേണമെങ്കിൽ നിനക്ക് വേഗം മേടിച്ചുതരാം നിനക്ക് മരണം പിന്നെ ഉണ്ടാകില്ല മനസ്സിലായില്ലേ വേണ്ട ആഗ്രഹമില്ല എന്നാ നിന്റെ കുഞ്ഞ് ഇതോണ്ടേ നിന്റെ കുഞ്ഞ് ജനിച്ച് കണ്ടാ റാൻഡം നിന്റെ കുഞ്ഞ് അങ്ങനെ അവസാനം ജനിച്ചടാ നീ ഡാമിലോട്ടോ ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് വേണേ കാണിച്ചോ വേണമെങ്കിൽ എന്നോട് പറഞ്ഞു നീ എന്നോട് ഡീല് ചെയ്തില്ലെന്നോ 50-50 ഡീല് അതെ ഈ റോഡ് റോഡ് ഞാൻ ഉണ്ടാക്കിയല്ലോ ഞാൻ പറയണോ നിന്റെ ഇരിപ്പുണ്ടല്ലോ അതിഞ്ഞിത്താ എന്റെ പാവോടോ അമ്പോടോ നീ മേടിച്ചിട്ടോ തത്തയല്ലേടോ അല്ല ഞാൻ ആരും ആരും ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ റോഡ് പൊട്ടിക്കണം അങ്ങനെ ഞാൻ ഡാം പൊട്ടിക്കും ഞാൻ ഡാമിന് എതിരാണല്ലോ ഞാൻ ഡാം പൊട്ടിക്കും എന്നിട്ടാണ് എന്നിട്ടാണ് നാണം അല്ലാത്ത നീ അതിന്റെ അകത്ത് കൊണ്ടുവന്ന് മറ്റേ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ പിന്നെന്തിനെ അത് ഡാമിന്റെ എഞ്ചിൻ വെള്ളം പിന്നെ കൈ കൊണ്ടാണല്ലോ കോരി ഒഴിക്കുന്നതല്ലേ ഇതൊന്നും വർക്കിംഗ് അല്ലല്ലോ ഡാം അടിച്ചോ അടിച്ചോടോ ഇങ്ങോട്ട് വാ കണ്ടോ കണ്ടോ ഇതിപ്പോ എന്താ വർക്ക് ചെയ്യണം വെള്ളം ഫ്ലോ പോലും ഒഴിഞ്ഞല്ലോ വെള്ളം പോലും പോണില്ലല്ലോ വെള്ളം അവിടെ ഓഫ് ചെയ്തേക്ക് വേണം അത് മറ്റേ അന്യ സംസ്ഥാനത്തിലോട്ട് കൊടുക്കാനായിട്ടുള്ള ലൈനാണ് അപ്പൊ അവരെ അത് ഇതുവഴി വെള്ളം കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് അവരങ്ങ് എടുത്തോണ്ട് പോയിക്കോളും ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അതിലെ ഞാൻ കേറിയില്ല പക്ഷെ ഇതിന്റെ പണി നീ തുടങ്ങിയത് ഞാൻ കണ്ടായിരുന്നു ഇന്നലെ
പക്ഷെ അതിനകത്തുനിന്ന് ഞാൻ കേറിയില്ല. എന്നോട് അല്ല എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ലാഭത്തിന്റെ പകുതി ഇഞ്ഞ് എന്റെ പോക്കറ്റിൽ എത്തിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അറിയാലോ അല്ലേ, പിന്നെ ഡാമിന്റെ ഞാൻ പ്രഖ്യാപിക്കും. ഡാമിന്റെ എന്ത് പ്രഖ്യാപിക്കും? ഡാമിന്റെ, അതായത് ക്വിറ്റിന്റെ ഒരു അനിയനായിട്ട് വരും ഡാമിന്റെ. ക്വിറ്റിന്റെയും ഡാമിന്റെയും ഒരു ബന്ധമില്ലല്ലോ. തനിക്ക് രണ്ടുണ്ട്, രണ്ടിനകത്തും ഇന്ത്യ ഉണ്ട്. ഡാമിന്റെയും ക്വിറ്റ് ഇന്ത്യയും തമ്മില് ഇതുണ്ട്, രണ്ടിലും ഇന്ത്യ ഉണ്ട്. വാ, സോളാർ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തി വരുന്ന ആജ്ഞാന പ്രക്രിയയിൽ നിന്ന് രണ്ടടി മാറി നിൽക്കുക. എന്നിട്ട് എന്നിട്ട് ആഗോളവൽക്കരണത്തിന്റെ അമീഷ് പുരിയെ കണ്ടെത്തുക. എന്നിട്ട് എന്നിട്ട് ഉണ്ട. ഞാൻ ഇവിടെ ഇരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കാം. നമ്മുടെ മറ്റേ സാധനം പൊട്ടിയല്ലോ മിസ്റ്റർ. എന്ത് തേങ്ങയടോ ഈ സാധനം. വേറെ പോക്കറി പോക്കൊരു സാധനം കിട്ടി, സാധനം കിട്ടി. അയ്യോ, നീ എവിടെ പോയി മിസ്റ്റർ? ഇവനോട് പോയി മിസ്റ്റർ ജി ബി, താങ്കളുടെ ഞാൻ കുണ്ടി തണുപ്പിക്കായിരിക്കോ കൂടെ വരുന്നത്. എന്ത് നേച്ചമായ വാക്കുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും സൂക്കേടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ കാണിക്കാം. എടാ കുണ്ടി എന്നല്ലേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലേ. നിനക്കുള്ള സാധനമല്ലേ ഞാൻ പറഞ്ഞത്. എന്താണ് ജി ബി, നിങ്ങൾ എവിടെയാണ് തണുപ്പിക്കുന്ന സ്ഥലം? എവിടെ? ഞാൻ ഏതാണ്ട് ഐസിന്റെ മേലെ ഇരിക്കുന്നു. ഇവിടെ ഐസിന്റെ മേലെ ഡോൾഫിനെ ഇരിക്കുന്നു, അല്ല വേറെ ഇരിക്കുന്നില്ല. മുകളിലോട്ട് കയറി വരണം മിസ്റ്റർ. ഏത് മുകളിലോട്ട്? ഞാൻ മുകളിലാറിന് ഐസിന്റെ മുകളിൽ ഡോൾഫിന് ഞാൻ ചാടി കളിക്കുന്നുണ്ട്. വട്ടോളി, വട്ടോളിയോ? ഏത് വട്ടോളി? താങ്കൾ ഉച്ചരിക്കുന്ന ആ റേഡിയോ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ എന്റെ കയ്യിലുള്ള ഫുഡൊക്കെ വിദൂരതയിൽ നോക്കിയിരിക്കുന്ന ഞാൻ. ഇവിടെ വിദൂരത്തിലാണ്, ഡാമിന്റെ മുകളിലല്ലോ. വിദൂരത്തിൽ കാണുന്നില്ലേ അറിയാൻ പറ്റൂ? ഞാൻ ഡാമിന്റെ മുകളിൽ, അവിടെ മരത്തിന്റെ മുകളിൽ നിൽക്കുന്നു. അങ്ങനെ നോക്കൂ, കിളി നോക്കണ പോലെ നോക്കിക്കുന്നു. അവിടെ ഇല്ല, അവിടെ അവിടെ സുഭദ്ര ചേച്ചി നിൽക്കുന്നു. അങ്ങോട്ട് മാറിയില്ല. എന്താ ചെയ്യാൻ, സുഭദ്ര ചേച്ചിനൊക്കെ സുഭദ്ര. എന്ത് ഭദ്രായാലോ ആ സാധനം. എന്നോട് ഒരു കാര്യം പറഞ്ഞാ നീക്കൂടാ. എന്താടാ ദൃഷ്ടദ്യുമനൻ എന്ന് പറഞ്ഞേ. ഓക്കെ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഗൈസ്, അപ്പോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്യാ. സോ ഗൈസ്, ബൈ 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 ബൈ. നിങ്ങൾ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്യാ. 8K ലൈക്ക് ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി സ്ട്രീം. സ്ട്രീം അല്ല, വീഡിയോ. ആൻഡ് എപ്പിസോഡ് ആണ് പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ക്യാമറ പോയിനെ പോയിട്ട് അടിച്ച് തല്ലിക്കൊന്നു ഗൈസ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ ബൈ.